ദില്ലിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര നാടകോത്സവത്തിൽ നിരീക്ഷ അവതരിപ്പിച്ച പുനർജനി എന്ന നാടകം ശ്രദ്ധേയമായി. കുടുംബശ്രീ അടക്കമുള്ള കൂട്ടായ്മകളിൽ നിന്ന് തെരഞ്ഞെടുത്ത അംഗങ്ങളാണ് നാടകത്തിലെ വേഷങ്ങൾ അവതരിപ്പിച്ചത്. പ്രശസ്ത നാടക പ്രവർത്തക സന്ധ്യ രാജേന്ദ്രൻ 20 വർഷത്തിന് ശേഷം അരങ്ങിലെത്തുന്ന നാടകം കൂടിയാണ് പുനർജനി. മൂന്ന് സ്ത്രീകളുടെ മരണം വെറും മരണമല്ല, തീകൊണ്ടും വെള്ളം കുടിച്ചും ശ്വാസം മുട്ടിയുമുള്ള മരണം. മരണത്തിന് മുൻപും പിൻപുമുള്ള അവരുടെ സഞ്ചാരങ്ങൾ, ഓർമ്മകൾ. പെണ്ണനുഭവങ്ങളുടെ തീക്ഷ്ണമായ ആവിഷ്കാരമായിരുന്നു സുധി ദേവയാനി സംവിധാനം ചെയ്ത പുനർജനി എന്ന നാടകം. സ്ത്രീകൾക്കു വേണ്ടി സ്ത്രീകൾ നടത്തുന്ന നാടകവേദി എന്ന ആശയം നടപ്പാക്കുന്നത് എളുപ്പമായിരുന്നില്ലെന്ന് സംവിധായിക. ഒരുപാട് സ്റ്റേജസ് കിട്ടുക എന്ന് പറയുന്നത് എളുപ്പമല്ല എക്സ്പെരിമെൻ്റൽ തിയേറ്ററിന്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടം ഒരു എക്സ്പെരിമെൻ്റൽ ഒരു വേ തന്നെ അടച്ചുകൊണ്ട് ഒരു വളരെ ഇടുങ്ങിയ ചില ആലോചനകളിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സാധ്യതകളുടെ അന്വേഷണത്തിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. പ്രശസ്ത അഭിനേത്രിയും പ്രമുഖ നാടക പ്രവർത്തകൻ ഒ മാധവൻ്റെ മകളുമായ സന്ധ്യ രാജേന്ദ്രൻ 20 വർഷത്തിന് ശേഷം അരങ്ങിലെത്തുന്ന നാടകമെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. എല്ലാ തരത്തിലുള്ള പീഡനങ്ങൾക്കും അവഗണനയ്ക്കുമെതിരെ പോരാടാൻ ഒരു സ്ത്രീക്ക് സാധിക്കാൻ കഴിയുന്ന ഒരു ശക്തി ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ശക്തമായൊരു പ്രമേയമായിരുന്നു. അതൊരു സ്ത്രീക്ക് തന്നെ എഴുതാൻ പറ്റുള്ളൂ, ഒരു സ്ത്രീക്ക് തന്നെ സംവിധാനം ചെയ്യാൻ പറ്റും, ഒരു സ്ത്രീക്ക് തന്നെ അത് മെയിൻ വേഷത്തിൽ അഭിനയിക്കാനും പറ്റും. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഭാരത് രംഗ് മഹോത്സവ് എന്ന അന്താരാഷ്ട്ര നാടകോത്സവത്തിൽ മലയാളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ഏക നാടകം കൂടിയാണ് പുനർജനി. ഇടതുവശത്ത് നിന്ന് രണ്ടാമത്തെ കണ്ടാലറിയാം ബലൂണുപോലെ ഏഷ്യാനെറ്റ് ന്യൂസ് ദില്ലി.